കാലയവനൻ ജരാസന്ധ രാജാവും സെൽവയും ചേർന്ന് കൃഷ്ണന്റെയും ബലരാമന്റെയും മഥുരാപുരിയെ കൈവശപ്പെടുത്തുവാനായി ഗാന്ധാര രാജ്യത്തിന്റെ രാജാവ് കാലയവനന്റെ സഹായം തേടി. തന്റെ രാജ്യത്തുള്ളവരെ നശിപ്പിക്കുവാനായി മറ്റൊരു രാജാവിന്റെ സഹായം തേടുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിൽ കൃഷ്ണനും കാലയവനനും ഏറ്റുമുട്ടി. മറ്റൊരിടത്ത് ബലരാമനും ജരാസന്ധനും ഏറ്റുമുട്ടി. എന്താ കാലയവന, യുദ്ധത്തിന് തയ്യാറാണോ? തയ്യാറാണ്, ഞാനൊരു കൈ നോക്കിയിട്ട് തന്നെ കാര്യം. കൃഷ്ണനും കാലയവനനും തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരുന്നു. കാലയവനനെ പരാജയപ്പെടുത്താൻ വേറൊരു വഴി കണ്ടുപിടിക്കണം. ഇത് തന്നെയാണ് ശരിയായ മാർഗം. കൃഷ്ണൻ തന്റെ രഥത്തിൽ കയറി കാലയവനനെ കണ്ട് ഭയന്നോടുന്നതുപോലെ ഭാവിച്ചു. തന്റെ സൈനികരോട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുവാനും ആജ്ഞാപിച്ചു. എന്താ കൃഷ്ണ, ഭയന്നുപോയോ? നീ എവിടെ പോയാലും നിന്നെ ഞാൻ വിടില്ല. ഞാനിത് അവരികയാണ്. തന്റെ രഥവും കൊണ്ട് കൃഷ്ണൻ യുദ്ധക്കളത്തിൽ നിന്ന് പുറത്തിറങ്ങി. കാലയവനൻ കൃഷ്ണനെ പിന്തുടർന്ന് ചെന്നു. കുറേ ദൂരം ചെന്നപ്പോൾ കൃഷ്ണൻ ധവളഗിരി പർവ്വതത്തിന്റെ അടിവാരത്തിൽ വെച്ച് തന്റെ രഥത്തിൽ നിന്നിറങ്ങി പർവ്വതമുകളിൽ കയറി. ഉടനെ കാലയവനനും രഥത്തിൽ നിന്നിറങ്ങി ആവേശപൂർവം കൃഷ്ണനെ പിന്തുടർന്ന് ചെന്നു. ആ പർവ്വതമുകളിലെ വലിയ ഒരു ഗുഹയിൽ മുചുകുന്ദൻ എന്ന രാജഗുരു യോഗനിദ്രയിൽ വർഷങ്ങളോളമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനു ചുറ്റും ഉറുമ്പുപുറ്റു വന്നിരുന്നു. അദ്ദേഹം അസുരന്മാർക്കെതിരായി ദീർഘകാലം യുദ്ധം ചെയ്തതിനാൽ ക്ഷീണം കാരണം നിദ്രയ്ക്കുള്ള വരം വാങ്ങിച്ചിരുന്നു. ആ വരമനുസരിച്ച് അദ്ദേഹത്തിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്നവർ അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയ ഉടൻ തന്നെ കത്തിച്ചാമ്പലായിത്തീരും. കൃഷ്ണൻ നിദ്ര പൂണ്ടിരുന്ന മുചുകുന്ദന്റെ തോളിൽ തന്റെ അംഗവസ്ത്രം അണിയിച്ച് തന്റെ ശംഖം സമീപം വെച്ചിട്ട് ഗുഹയുടെ ഒരു ഭാഗത്ത് മറഞ്ഞു നിന്നുകൊണ്ടിരുന്നു. കാലയവനൻ അവിടെയെത്തി. കൃഷ്ണ, നീ എവിടെ പോയി? ഓ, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഇന്ന് ഞാൻ നിന്നെ വകവരുത്തും. കാലയവനൻ ഒളിച്ചിരിക്കുന്നത് കൃഷ്ണനാണെന്ന് വിചാരിച്ച് ദേഷ്യം കൊണ്ട് ആഞ്ഞു ചവിട്ടി. മുചുകുന്ദ മഹർഷി തന്റെ നിദ്രയിൽ നിന്നുണർന്നു. ഇതാരാണ്? നിദ്രയിൽ നിന്നുണർന്ന മുചുകുന്ദ മുനിയുടെ കോപാഗ്നി ജ്വലിക്കുവാനാരംഭിച്ചു. മുചുകുന്ദ മുനിയുടെ അഗ്നി ജ്വലിക്കുന്ന ദൃഷ്ടി വീണയുടനെ കാലയവനൻ കത്തിച്ചാമ്പലായി. കൃഷ്ണൻ മുചുകുന്ദ മഹർഷിയെ വന്നിച്ച് നടന്ന സംഭവങ്ങൾ വിവരിച്ചു. പിന്നീട് മുചുകുന്ദ മഹർഷി സമാധി നിലയിലേക്ക് മടങ്ങി.